കർണാടകയിൽ കോൺഗ്രസ് നടത്തിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാളിക്കൊണ്ടിരിക്കുകയാണ്. ബിപിഎൽ കുടുംബങ്ങൾക്ക് 5 കിലോഗ്രാം അധിക അരി നൽകാമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നത്. സർക്കാരിന്റെ അന്നഭാഗ്യ പദ്ധതിക്ക് ആവശ്യമായ തുക സംഭരിക്കുന്നതിന് അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തി വരികയായിരുന്നുവെന്നും അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകുമെന്നുമാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത്. എന്നാൽ കർണാടകയ്ക്ക് നൽകാൻ അരിയില്ലെന്ന് തെലുങ്കാന. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് തെലുങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവാണ് ഇക്കാര്യം പറഞ്ഞത്. അന്നഭാഗ്യ പദ്ധതിക്കായി കർണാടകയ്ക്ക് നൽകാൻ ആവശ്യമായ അരി സ്റ്റോക്കില്ല എന്നാണ് തെലുങ്കാന പറഞ്ഞിരിക്കുന്നത്. അതേസമയം അരിക്ക് കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന ഛത്തീസ്ഗഡിനെയും കർണാടക സമീപിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം മെട്രിക് ടൺ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഇവിടെ നിരക്ക് കൂടുതലാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. പോരാത്തതിന് ഗതാഗത ചെലവും കൂടും. അരിക്കായി ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെടാൻ ചീഫ് സെക്രട്ടറി വന്ദിത ശർമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു. എല്ലാ മുൻഗണനാ കുടുംബങ്ങൾക്കും ഒരാൾക്ക് 10 കിലോ അരി വിതരണം ചെയ്യാൻ കർണാടകയ്ക്ക് 4.45 ലക്ഷം മെട്രിക് ടൺ വരെ ആവശ്യമാണ്. ഇതിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം 2.17 ലക്ഷം മെട്രിക് ടൺ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കും. 5 കിലോ അരി കൂടി നൽകുന്നതിന് സംസ്ഥാനം സ്വന്തം വിഭവങ്ങളിൽ നിന്ന് 2.28 ലക്ഷം മെട്രിക് ടൺ സംഭരിക്കുകയാണ് വേണ്ടത്. അതിനിടെ അന്നഭാഗ്യ പദ്ധതിയെ സ്തംഭിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നെന്നാരോപിച്ച് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിന് കീഴിൽ 2.28 ലക്ഷം മെട്രിക് ടൺ അരി സംഭരിക്കാനുള്ള കർണാടകയുടെ അഭ്യർത്ഥന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതായി ജൂൺ 12 സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു. എന്നാൽ ജൂൺ 13 കേന്ദ്ര മന്ത്രാലയം FCI കത്തെഴുതിയതോടെ സംസ്ഥാനങ്ങൾക്കുള്ള ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം നിർത്തലാക്കിയെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു സിദ്ധരാമയ്യ. കർണാടകയിൽ ഭരണം നഷ്ടമായതിൽ BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രതികാര നടപടിയാണിത് എന്നായിരുന്നു സിദ്ധരാമയ്യ ആരോപിച്ചത്. എന്നാൽ സിദ്ധരാമയ്യയുടെ ആരോപണം BJP നിഷേധിച്ചിരുന്നു. കർണാടകയോട് കേന്ദ്ര സർക്കാർ ചിറ്റമ്മ സമീപമാണ് കാണിക്കുന്നതെന്ന് ആരോപിച്ച് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി KH മുനിയപ്പയും രംഗത്തെത്തിയിരുന്നു. അരിയിൽ പോലും അവർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം ഉന്നയിച്ചു. ദരിദ്രർക്ക് അരി ഏർപ്പാടാക്കാൻ കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുനിയപ്പ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ പോയാൽ കർണാടകയിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാതെ ഈ പുരവഞ്ചി മുങ്ങിപ്പോകുമോ എന്ന് കണ്ടു തന്നെ അറിയണം.